എല്ലാവർക്കും സ്ലൈറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം സെൻസസ് ആൻഡ് ട്രാൻസ്ഫ്യൂസറിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക്കാണ് പ്രഷർ ട്രാൻസ്റ്റ്യൂസേഴ്സ് ഡിവൈസ് ഫോർ പ്രഷർ മെഷർമെൻറ്റ് ഓഫ് ഗ്യാസസ് ഓർ ലിക്വിഡ്സ് ഗ്യാസസിൻ്റെയും ഒക്കെ പ്രഷറ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ഡിവൈസാണത് പ്രഷർ ട്രാൻസ്റ്റ്യൂസർ ഗ്യാസസിൻ്റെയും ലിക്വിഡ്സിൻ്റെയും ഒക്കെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ഡിവൈസാണത് പ്രഷർ ട്രാൻസ്ഡ്യൂസർ പ്രഷർ ഈസ് ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ഫോഴ്സ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഫോഴ്സ് ആണ് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടെ ഒരു ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത് ഇറ്റ് ഓൾസോ കോൾഡ് എസ് പ്രഷർ സെൻസേഴ്സ് പ്രഷർ സെൻറ്റേഴ്സ് പ്രഷർ ഇൻഡിക്കേറ്റേഴ്സ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ തന്നെ പ്രഷർ സെൻസേഴ്സ് പ്രഷർ സെൻറ്റേഴ്സ് പ്രഷർ ഇൻഡിക്കേറ്റേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇറ്റ് കൺവേർസ് ആൻ അപ്ലൈഡ് പ്രഷർ ഇൻഡു എ മെഷറബിൾ ഇലക്ട്രിക്കൽ സിഗ്നൽ വിച്ച് ഈസ് ലീനർ ആൻഡ് പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് പ്രഷർ പ്രഷർ ട്രാൻസ്ഡ്യൂസർ നമ്മൾ അപ്ലൈ ചെയ്ത പ്രഷറിനെ ഒരു മെഷറബിൾ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യും പ്രഷർ ട്രാൻസ്ഡ്യൂസർ നമ്മൾ അപ്ലൈ ചെയ്ത പ്രഷറിനെ ഒരു മെഷറബിൾ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യും ആ കൺവേർട്ട് ചെയ്ത ഇലക്ട്രിക്കൽ സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്ത പ്രഷറിന് ലീനിയർ ആയിരിക്കുകയും വേണം അതുപോലെ തന്നെ പ്രൊപ്പോഷണൽ ആയിരിക്കുകയും വേണം അതായത് അതിൽ നിന്ന് ചേഞ്ച് ഒന്നും വരാൻ പാടില്ല അതേ ഒരു ലെവൽ തന്നെ പോകണം അതായത് ലീനിയർ ആയിരിക്കണം ദെൻ പ്രൊപ്പോഷണൽ ആയിരിക്കണം എന്ന് പറയുന്നത് പ്രഷർ കൂടുന്നതനുസരിച്ച് ഇലക്ട്രിക്കൽ സിഗ്നലും കൂടണം പ്രഷർ കുറയുന്നതിനനുസരിച്ച് ഇലക്ട്രിക്കൽ സിഗ്നലും കുറയണം അപ്പോൾ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ഇലക്ട്രിക്കൽ സിഗ്നൽ എപ്പോഴും ലീനിയർ ആയിരിക്കുകയും വേണം പ്രൊപ്പോഷണൽ ആയിരിക്കുകയും വേണം ഇറ്റ് ഹാസ് ടു പാർട്സ് ആൻ ഇലാസ്റ്റിക് മെറ്റീരിയൽ വിച്ച് വിൽ ഡിഫോം വൻ എക്സ്പോസർ ടു എ പ്രഷറൈസർ മീഡിയം ആൻ ഇലക്ട്രിക്കൽ ഡിവൈസ് വിച്ച് ഡിറ്റീവ് ഡീഫർമേഷൻ ആൻഡ് കൺവേർട്സ് ഇറ്റ് ഇൻ ടു എ യൂസബിൾ ഇലക്ട്രിക്കൽ സിഗ്നൽ പ്രഷർ ട്രാൻസ്ഡ്യൂസറിന് രണ്ട് പാർട്സ് ആണ് ഉള്ളത് ഒന്ന് ഇലാസ്റ്റിക് മെറ്റീരിയലും മറ്റൊന്ന് ഇലക്ട്രിക്കൽ ഡിവൈസും ഇലാസ്റ്റിക് മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു പ്രഷർ മീഡിയത്തിൽ ഈ മെറ്റീരിയൽ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലാസ്റ്റിക് മെറ്റീരിയലിന് ഡീഫർമേഷൻ സംഭവിക്കും അതായത് അതിൻ്റെ ഷേപ്പിനോ സൈസിനോ വ്യത്യാസം വരും അതായത് ഇപ്പോൾ എന്താണോ ഷേപ്പ് ഉള്ളത് ആ ഷേപ്പിന് ചേഞ്ചസ് വരും ഒരു പ്രഷറൈസർ മീഡിയത്തിൽ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇലക്ട്രിക്കൽ ഡിവൈസ് എന്താന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ ഡിവൈസ് ഇലാസ്റ്റിക് മെറ്റീരിയലിന് സംഭവിച്ച ഡിഫോർമേഷനെ ഡിറ്റക്റ്റ് ചെയ്യും എന്ത് ചെയ്ഞ്ചാണോ ഷേപ്പിന് വന്നത് എന്ന് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിനെ ഒരു യൂസബിൾ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി കൺവേർട്ട് ചെയ്യും അപ്പോൾ ഇലക്ട്രിക്കൽ ഡിവൈസ് ഇലാസ്റ്റിക് മെറ്റീരിയലിനു സംഭവിച്ച ഡിഫോർമേഷനെ ഡിറ്റക്റ്റ് ചെയ്യും എന്ത് ചെയ്ഞ്ചാണോ ഷേപ്പിന് വന്നത് എന്ന് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിനൊരു യൂസബിൾ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് ദിസ് ഇലാസ്റ്റിക് മെറ്റീരിയൽ ക്യാൻ ബി ഫോംഡ് ഇൻ ടു മെനി ഷേപ്പ്സ് ആൻഡ് സൈസസ് ഡിപ്പെൻഡിങ് ഓൺ ദി സെൻസിങ് പ്രിൻസിപ്പൾ ആൻഡ് റേഞ്ച് ഓഫ് പ്രഷേഴ്സ് ടു ബി മെഷേർഡ് ഈ ഇലാസ്റ്റിക് മെറ്റീരിയൽ ഡിഫറെൻറ്റ് സൈസിലും ഷേയ്പ്പിലും ഉണ്ടാവാം ഡിഫറൻറ്റ് സൈസിലും ഷേപ്പിലും ഇലാസ്റ്റിക് മെറ്റീരിയൽ ഉണ്ടാവാം എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എന്ത് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നതെന്ന് അതായത് പ്രഷർ ട്രാൻസ്ഡ്യൂസറിൽ യൂസ് ചെയ്യുന്ന സെൻസിങ് പ്രിൻസിപ്പിൾ എന്താണ് പ്രഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രഷറിൻ്റെ റേഞ്ച് നമ്മൾ മെഷർ ചെയ്യുന്ന പ്രഷറിൻ്റെ റേഞ്ച് എത്രത്തോളം ഉണ്ട് അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇലാസ്റ്റിക് മെറ്റീരിയലിൻ്റെ സൈസും അതുപോലെ തന്നെ ഷേപ്പും വരുന്നത് ദിസ് ഓഫൺ ഇൻവോൾസ് എ ഡയ ഫ്രം കമ്പൈൻഡ് വിത്ത് അൻ ഇലക്ട്രിക്കൽ ഡിവൈസ് ദാറ്റ് യൂസസ് എ റെസിസ്റ്റീവ് കപ്പാസിറ്റീവ് ഓർ ഇൻഡക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഇതിൽ മെയിനായിട്ട് ഒരു ഡയഫ്രം ഉണ്ടായിരിക്കും ഈ ഡയഫ്രം ഇലക്ട്രിക്കൽ ഡിവൈസായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുകയും ചെയ്യും ദെൻ അവിടെ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് മൂന്ന് പ്രിൻസിപ്പിൾസ് ആണ് റെസിസ്റ്റീവ് പ്രിൻസിപ്പിൾ കപ്പാസിറ്റീവ് പ്രിൻസിപ്പിൾ ആൻഡ് ഇൻഡക്റ്റീവ് പ്രിൻസിപ്പിൾ ഇനി നമുക്ക് പ്രഷർ ട്രാൻസ്ഫ്യൂസറിൻ്റെ ഡിഫറൻറ്റ് ടൈപ്പ്സ് നോക്കാം ഫസ്റ്റ് വൺ ആണ് റെസിസ്റ്റൻസ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ റെസിസ്റ്റീവ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ ട്രാൻസ്ഡ്യൂസർ ഹൂസ് റെസിസ്റ്റൻസ് വാരിസ് വിത്ത് പ്രഷർ അപ്ലൈഡ് ഈസ് കോൾഡ് റെസിസ്റ്റൻസ് ടൈപ്പ് പ്രഷർ ട്രാൻസ്ഡ്യൂസേഴ്സ് എക്സാമ്പിൾ സ്ട്രെയിൻ ഗേജസ് അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് റെസിസ്റ്റൻസ് ആണ് അപ്ലൈ ചെയ്യുന്ന പ്രഷറിനുസരിച്ച് റെസിസ്റ്റൻസ് വാരി ചെയ്യുന്ന ട്രാൻസ്ഫ്യൂസറിനെയാണ് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്ന പ്രഷറിനുസരിച്ച് റെസിസ്റ്റൻസ് വാരി ചെയ്യുന്ന ട്രാൻസ്ഫ്യൂസറിനെയാണ് റെസിസ്റ്റൻസ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾ ആണത് സ്ട്രെയിൻ ഗേജ് അടുത്താണ് ഇൻഡക്റ്റൻസ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ യൂസസ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്റ്റൻസ് ടു കൺവേർട്ട് ദി ഫ്ലക്സിങ് ഓഫ് എ ഡയഫ്രം ഇൻ ടു ദി ലീനിയർ മൂവ്മെൻറ്റ് ഓഫ് എ ഫെറോമാഗ്നറ്റിക് കോർ അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്റ്റൻസ് ആണ് ഇതിൽ ഡയഫ്രത്തിൻ്റെ ഫ്ലക്സിങ്ങിനെ ഒരു കോറിൻ്റെ ലീനിയർ മൂവ്മെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഡയഫ്രത്തിൻ്റെ ഫ്ലക്സിങ്ങിനെ ഒരു കോറിൻ്റെ ലീനിയർ മൂവ്മെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കോർ എന്ന് പറയുന്നത് ഫെറോമാഗ്നറ്റിക് കോർ ആയിരിക്കും അതിൻ്റെ ലീനിയർ മൂവ്മെൻറ്റിലേക്ക് ഡയഫ്രത്തിൻ്റെ ഫ്ലെക്സിങ് കൺവേർട്ട് ചെയ്യുകയാണ് ഇൻഡക്റ്റൻസ് ടൈപ്പ് പ്രഷർ ട്രാൻസ്ഡ്യൂസറിൽ ചെയ്യുന്നത് അടുത്താണ് കപ്പാസിറ്റൻസ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ ട്രാൻസ്റ്റ്യൂസേഴ്സ് ഹൂസ് കപ്പാസിറ്റൻസ് വാല്യൂ ചേഞ്ചസ് വിത്ത് അപ്ലൈഡ് പ്രഷർ ഈസ് കോൾഡ് കപ്പാസിറ്റൻസ് ട്രാൻസ്ഫ്യൂസേഴ്സ് കപ്പാസിറ്റൻസ് ട്രാൻസ്ഫ്യൂസേഴ്സ് ആർ യൂസ്ഡ് ഫോർ മെഷറിങ് വെരി ലോ പ്രഷേഴ്സ് കപ്പാസിറ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ആണ് ഇതിൽ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്യുന്ന ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ ആണത് കപ്പാസിറ്റൻസ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ പ്രഷർ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്യുന്ന ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ ട്രാൻസ്റ്റ്യൂസറാണത് കപ്പാസിറ്റൻസ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ വളരെ താഴ്ന്ന പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കപ്പാസിറ്റൻസ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യുന്നത് വളരെ താഴ്ന്ന പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കപ്പാസിറ്റൻസ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യുന്നത് ഇത്രയാണ് എന്ത് പ്രഷർ ട്രാൻസ്ഡ്യൂസറിൽ പഠിക്കാനുള്ളത്